ഹലോ ഗായ്സ്, വെൽക്കം ടു ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് ടു അപ്ഡേറ്റ് പീപ്പിൾ. സോ ഇന്ന് ഞാൻ വന്നിട്ടുണ്ട് നമ്മുടെ വിവോന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ഫോണായ വിവോ X50 Pro. നമ്മുടെ ഹാൻഡിൽ വന്നിട്ടുണ്ട്. സോ നമുക്കൊരു ഓൺ ദ ഹാൻഡ്സ് റിവ്യൂ വീഡിയോ ആണ്. സോ ഈ ഫോണ് കുറേയധികം സ്പെഷ്യാലിറ്റി ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ പറഞ്ഞു തുടങ്ങേണ്ടത് ഇതിന്റെ ബാക്കിലത്തെ ക്യാമറയെ പറ്റിയിട്ടാണ്. ഇതിന്റെ ബാക്കിൽ വരുന്നത് ജിംബൽ ക്യാമറ സെറ്റപ്പാണ്. നമ്മൾ പല ആൾക്കാർക്കും അറിയാം നമ്മുടെ വിവോ കമ്പനിയുടെ പ്രത്യേകത, അതായത് വേറൊരു ഫോൺ കമ്പനിയും കോപ്പി അടിക്കാൻ നിൽക്കാതെ ഏറ്റവും ഫസ്റ്റ് പുതിയ സെറ്റപ്പ് ഒക്കെ കൊണ്ടുവരാൻ വരിക. അതായത് നമ്മുടെ ഓൺ ദ സ്ക്രീൻ ഫിംഗർ പ്രിന്റ് അത് ഫസ്റ്റ് കൊടുത്തത് വിവോ ആണ്. അതേപോലെ തന്നെ ഫുൾ സ്ക്രീൻ ആയിട്ട് പോപ്പ് ക്യാമറ അത് കൊടുത്തത് വിവോ ആണ്. അതേപോലെ നമ്മുടെ ഇപ്പോൾ നമ്മുടെ വിവോ കമ്പനി പുതിയതായി കൊടുത്ത സംഭവമാണ് നമ്മുടെ 48 MP ജിംബൽ ക്യാമറ. അത് മെയിൻ ക്യാമറയാണ്. അതുപോലെ തന്നെ നമുക്ക് 8 MP സൂപ്പർ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ കിട്ടുന്നുണ്ട്. 170° ഫീൽഡ് ഓഫ് വ്യൂ ഉണ്ട്. അതിൻ്റെ തൊട്ട് അപ്പുറം നമുക്ക് ഒരു 13 MP ടെലിഫോട്ടോ ക്യാമറ ഉണ്ട്. പിന്നെ നമുക്കൊരു 8 MP പെരിസ്കോപ്പ് ക്യാമറ ഉണ്ട്. അതായത് നമുക്ക് 5 times വരെ നമുക്ക് ഒപ്റ്റിക്കൽ സൂം കിട്ടും. 60 times വരെ നമുക്ക് ഡിജിറ്റൽ സൂം പോകാൻ സാധിക്കും. അതേപോലെ നമ്മുടെ ഫ്രണ്ടിൽ കിട്ടുന്ന ക്യാമറ ആണ് നമുക്ക് 32 MP ക്യാമറയാണ് നമുക്ക് ഫ്രണ്ടിൽ ലഭിക്കുന്നത്. സോ ഞാൻ മെയിനായിട്ട് നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത് ഈ ഫോണിൻ്റെ ക്യാമറയുടെ ക്വാളിറ്റിയാണ്. സോ നമുക്ക് ആദ്യം നമ്മുടെ ക്യാമറ അപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്യാം. ലോഞ്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണപ്പത് 1x zoom സ്റ്റാൻഡേർഡ് സൂമിലാണ് നടക്കുന്നത്. സോ ഇപ്പോൾ 120° ഫീൽഡ് ഓഫ് വ്യൂലാണ്. ഇപ്പോൾ 1x zoom, ഇപ്പോൾ 2x, ഇപ്പോൾ 5x. ഇനി നമുക്ക് ഡിജിറ്റലി 60x വരെ സൂം ചെയ്യാൻ സാധിക്കും. അതായത് കാണാൻ ഇപ്പോൾ പുല്ലിൻ്റെ ഒരു 40-45 വരെയൊക്കെ നല്ല ക്ലാരിറ്റിയിൽ നമുക്കൊക്കെ ചെയ്യാൻ കഴിയുന്നുണ്ട്. അത് കഴിയുമ്പോഴാണ് ക്ലാരിറ്റി ചെറിയ ലോസ് വരുന്നത്. അതായത് നിങ്ങൾക്ക് കാണാം ഇപ്പോൾ ഞാൻ ഇപ്പോൾ വീഡിയോ മോഡിൽ നമ്മൾ അൾട്രാ സ്റ്റെബിലിറ്റി ഓൺ ആക്കാതെ അത്ര സ്റ്റെബിലിറ്റി, ഇനി അൾട്രാ സ്റ്റെബിലിറ്റി ഓൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഐ മീൻ ആ ഫ്രെയിം ഫ്രീസ് ആയ പോലെയാണ്. ഞാൻ എത്ര ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ ഇളക്കം സംഭവിക്കാൻ പോകുന്നില്ല. അത്രയധികം പെർഫെക്റ്റ് ആയ ടെക്നോളജിയാണ് ഇപ്പോൾ വിവോ നമുക്ക് ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള വിവോൻ്റെ ഗിംബൽ ക്യാമറ സിസ്റ്റം. ഇനിയിപ്പോൾ ഫോൺ ഞാൻ കയ്യിൽ ഹെൽഡ് ചെയ്യുന്ന സമയത്തും പറയാം, കയ്യിൽ പിടിക്കുന്ന സമയത്ത് വളരെയധികം പ്രീമിയം ഫിനിഷ് തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് ആ ബാക്കിൽ കണ്ടാൽ മനസ്സിലും എജി ഫ്രോസ്റ്റ് ടെക്നോളജി ഉപയോഗിച്ച് വളരെ സോഫ്റ്റാണ്. അതേപോലെ തന്നെ ഡിസ്പ്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെസ്മറൈസിംഗ് ആണ്. അത് കാരണം അത്രയധികം പെർഫെക്ഷനാണ് വിവോതിൽ കൊണ്ടുവരാൻ തോന്നുന്നത്. കാരണം ഇത്ര സൂപ്പർ ആമലോഡ് ഇത്ര ഭംഗിയുള്ള ഡിസ്പ്ലേ ആണെന്ന് എനിക്കറിയില്ലായിരുന്നു. കയ്യിൽ ഹെൽഡ് ചെയ്യുന്ന സമയത്ത് തന്നെ മനസ്സിൽ ഇത്രയധികം ഭംഗിയുണ്ട്. അത് കർവ്ഡ് സ്ക്രീൻ കൂടി ആവുന്ന സമയത്ത് വളരെയധികം കംഫർട്ട് തോന്നുന്നുണ്ട് ഫോണ്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് കാണാൻ പറ്റിയ ക്യാമറ സെറ്റപ്പ്. നമ്മുടെ ബാക്കത്തെ ക്യാമറ വളരെയധികം ഭംഗിയുള്ള ഒരു ഫ്യൂച്ചറിസ്റ്റിക് ലുക്കാണ് വിവോ നമുക്ക് ആ ക്യാമറ സിസ്റ്റത്തിൽ കൊടുത്തിട്ടുള്ളത്. സോ നമുക്ക് 90Hz റിഫ്രഷ് റേറ്റ് വരുന്നതുകൊണ്ട് തന്നെ വളരെയധികം കംഫർട്ടായത് വളരെയധികം ഫാസ്റ്റായിട്ടുള്ള ഒരു ഫീലാണ് നമുക്ക് നമ്മുടെ ഈ സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്നത്. സോ ഈ ഫോണിൻ്റെ പ്രത്യേകത നമ്മുടെ കമ്പനി എടുത്തു നമുക്ക് വേറെ ഫെസിലിറ്റി ഉണ്ട്. അതിൻ്റെ ബാക്കത്തെ ഫിനിഷ് വളരെ സോഫ്റ്റായ ഫിനിഷാണ്. ഈ ഒരു ഫിനിഷിന് വിളിക്കുന്ന പേര് എജി ഫ്രോസ്റ്റ് എന്നാണ്. അത് ആൽഫ ഗ്രേ എന്ന് പറഞ്ഞ ഒരേ കളർ വേരിയൻറ്റിൽ മാത്രമാണ് നമ്മുടെ X50 Pro വരുന്നുള്ളൂ. സോ ഈ ഫിനിഷ് എന്ന് പറഞ്ഞാൽ കമ്പനി അവകാശപ്പെടുന്നത് ചെറിയ കുട്ടികളുടെ സ്കിന്നിൽ തൊടുന്നുണ്ടല്ലോ, അത്രയധികം സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പുതിയൊരു ടെക്നോളജിയാണ് ഈ ഫോണിന് വേണ്ടി ഡെവലപ്പ് ചെയ്തവർ. അതേപോലെ നമ്മുടെ ഇതിൻ്റെ ഡിസ്പ്ലേ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 90Hz റിഫ്രഷ് റേറ്റ് ഉണ്ട്. 180Hz ടച്ച് റെസ്പോൺസ് റേറ്റും ഉണ്ട്. സോ ഈ ഡിസ്പ്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആമോലഡിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയ E3 സൂപ്പർ ആമോലഡ് ഡിസ്പ്ലേ ആണ് ഇതിന് വരുന്നത്. 6.56 inch ഫുൾ HD ഡിസ്പ്ലേ ആണ് വരുന്നത്. അതേപോലെ തന്നെ ഈ ഡിസ്പ്ലേക്ക് വിളിക്കുന്ന പേര് പറഞ്ഞു കഴിഞ്ഞാൽ 3D കർവ്ഡ് ഗ്ലാസ് അൾട്രാ ഓ സ്ക്രീൻ എന്നാണ്. അതായത് ഈ ഓ എന്ന് പറഞ്ഞാൽ നമ്മുടെ 32 MP ഫ്രണ്ട് ക്യാമറ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ നമ്മുടെ ഈ ഫോണിൻ്റെ ഹൃദയഭാഗത്ത് വരുന്ന സ്നാപ്ഡ്രാഗണിൻ്റെ 765 ചിപ്സെറ്റ് ആണ്. അതായത് നമ്മുടെ സ്നാപ്ഡ്രാഗണിൻ്റെ 7 series ഏറ്റവും ലേറ്റസ്റ്റ് ചിപ്സെറ്റ് ആണ്. 5G സപ്പോർട്ട് ചെയ്യുന്ന ചിപ്സെറ്റ് ആണ്. അപ്പോൾ ഈ ഫോൺ 5G ആണ്. സോ ഇനി നമ്മുടെ ബാറ്ററി പെർഫോമൻസിനെ പറ്റി പറയുമ്പോൾ നമുക്ക് മോഡറേറ്റ് ആയിട്ട് 4315mAh ബാറ്ററി ലഭിക്കുന്നുണ്ട്. അതും 33W ഫാസ്റ്റ് ചാർജിങ് ആണ്. സോ ഇതിനെ കുറിച്ച് അഡീഷണൽ ഫീച്ചേഴ്സ് ഉണ്ട്. അതായത് നമുക്കറിയാം ഇത് ഫോണിൻ്റെ നമ്മുടെ മുകളിൽ പ്രത്യേകം എടുത്ത് എഴുതിയിട്ടുണ്ട് 5G പ്രൊഫഷണൽ ഫോട്ടോഗ്രഫി എന്നൊക്കെ. സോ ഇതിൻ്റെ പ്രൊഫഷണൽ ഫോട്ടോഗ്രഫി തന്നെ കുറച്ച് എക്സ്ട്രാ ഫീച്ചേഴ്സുകളിലൊന്നാണ്. 3D സറൗണ്ട് സൗണ്ട്, അതേപോലെ തന്നെ ഓഡിയോ സൂം. ഓഡിയോ സൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ദൂരത്തുള്ള ഒരു വ്യക്തിയുണ്ട്, ഞാനിപ്പോൾ അയാളുടെ വീഡിയോ എടുക്കുന്നുണ്ട്, എനിക്കിതിൽ ഞാൻ വീഡിയോ സൂം ചെയ്യുന്ന സമയത്ത് ആൾസ് ഓഡിയോയും സൂമായി പോകും. അതായത് അവിടെ നിന്നുള്ള സൗണ്ടിനെ മാത്രം എടുക്കാൻ കഴിയുന്ന ഒരു ഓഡിയോ സൂം ടെക്നോളജി വരുന്നുണ്ട് ഈ ഫോണിൽ. അതേപോലെ തന്നെ ഫോട്ടോ റെസ്റ്റോറേഷൻ, അതേപോലെ ഷാഡോ റിമൂവൽ, അങ്ങനെ കുറേ പുതിയ സംഭവങ്ങളൊക്കെ നമ്മുടെ വിവോയിൽ കൊടുത്തിട്ടുണ്ട്. ഫോട്ടോ റെസ്റ്റോറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പഴയ ഫോട്ടോസൊക്കെ ഉണ്ടാവില്ല, അത് സ്കാൻ ചെയ്തിട്ട് പുതിയതായിട്ടുള്ള ഹൈ പിക്സൽ ഫോട്ടോ ആക്കാൻ ഒരു കഴിവാണ്. അതേപോലെ തന്നെ ഷാഡോ റിമൂവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോസൊക്കെ പലപ്പോഴും നമ്മൾ ഞാനിപ്പോൾ ഒരു ഒബ്ജക്റ്റ് ഇവിടെ വെച്ച് എടുക്കുമ്പോൾ ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഒബ്ജക്റ്റിന് ലൈറ്റ് ഷാഡോ ഇട്ട് വരും. ചില സമയത്ത് ആ ഷാഡോ കാണാൻ ഭംഗി ഉണ്ടാവും, ചില സമയത്ത് ഷാഡോ കാണാൻ ഭംഗി ഉണ്ടാവില്ല. സോ നമുക്ക് ഷാഡോ റിമൂവൽ ഉപയോഗിക്കുന്ന സമയത്ത് ആ ഒരു ഒബ്ജക്റ്റിൻ്റെ ആ ഒരു ഷാഡോ എടുത്ത് കളഞ്ഞ് വളരെയധികം ആ ഒരു ഇമേജിന് മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ള ഫോട്ടോസ് കിട്ടും. സോ ഇനി ഇതിൻ്റെ റാമിനെ പറ്റി പറയുന്ന സമയത്ത് നമുക്ക് ഇതിൽ കിട്ടുന്ന 8GB റാം 256GB ഇൻറ്റേർണൽ മെമ്മറിയാണ്. നമുക്ക് ഈ ഒരൊറ്റ വേരിയൻറ്റ് മാത്രമേ ഉള്ളൂ. സോ ഞാൻ പിന്നെ കൺക്ലൂഷൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ സൂപ്പർ ആമോലഡ് E3 ഡിസ്പ്ലേ, അതും 6.56 inch വരുന്ന ഒരു വളരെയധികം ഭംഗിയുള്ള 1300 nits വരെ ബ്രൈറ്റ്നസ് പോകാൻ കഴിയുന്ന ഒരു അടിപൊളി ഡിസ്പ്ലേ, അത് അൾട്രാ കർവ്ഡ് ഡിസ്പ്ലേ കൂടിയാണ്. അൾട്രാ സ്ക്രീൻ എന്നാണ് നമ്മുടെ വിവോ വിളിക്കുന്നത്. അത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വേൾഡ് ഫസ്റ്റ് ജിംബൽ ക്യാമറ സിസ്റ്റം.
അത് 48 മെഗാ പിക്സലിന്റെ ആണ് മെയിൻ ക്യാമറ, അതിലാണ് നമുക്ക് ജിംബൽ ഫെസിലിറ്റി കൂടി വരുന്നത്. അത് നിങ്ങൾക്ക് വീഡിയോ നിങ്ങൾ കണ്ടല്ലോ, അതായത് വീഡിയോ എടുക്കുന്ന സമയത്ത് അത്രയും സ്റ്റേബിൾ ആണ് ആ വീഡിയോ. അതായത് ഫോട്ടോ പോലെയാണ് തോന്നുന്നത്, അത്രയും ഫ്രീസ് ചെയ്ത പോലെ, അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള വീഡിയോ. അതേപോലെ നമുക്ക് ഇതിൽ കിട്ടുന്നത് 33 വാട്ട് ഫാസ്റ്റ് ചാർജിംഗ് വിത്ത് 4315 mAh ബാറ്ററി, അതും ആവശ്യത്തിലധികം തന്നെയാണ്. പിന്നെ ഇതിന് ചിപ്സെറ്റ് എന്ന് പറഞ്ഞാൽ സ്നാപ് ഡ്രാഗന്റെ 765G ചിപ്സെറ്റ് ആണ് വരുന്നത്. എല്ലാ ഗെയിംസും ടോപ്പ് എൻഡിലിട്ട് പ്ലേ ചെയ്യുക. 5G സ്മാർട്ട് ഫോണുമാണ്, അതും കൈ പിടിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് അത്രയധികം പ്രീമിയം ലുക്ക് തോന്നുന്ന വേറൊരു ഫോണും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, അതായത് വളരെ നല്ലൊരു ബൈ ഓപ്ഷനാണ് നമ്മുടെ X50 Pro. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇപ്പോൾ ഫോൺ പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ പ്രീ ബുക്കിംഗ് തുടങ്ങിയിട്ട് നമ്മുടെ ഇമേജ് മൊബൈൽസ് കമ്പനീസിൻ്റെ എല്ലാ ഷോറൂമിലും പ്രീ ബുക്കിംഗ് അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, കോമെൻറ്റ് ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ, ബൈ.